தருகி மாதிரி விவசாயம் செய்து பாதுகாக்காமல் ஓடிப்படைக்கு இருக்கிற மொழிக்கு இருந்துட்டு ஏழம்ல பச்சை பொட்டியை விளைச்சது. ஆ பச்சை பொட்டிகளையும் விளைச்சது, பொட்டிகள் அல்லாததும் பொட்டிகள் அல்ல. சகோதரங்கள் சகோதரிமாரே, அதுகொண்டு வெறும் ஒரு பச்சை பொட்டி ஆவாடே, படிஞ்சாறின் ஆவிஷ்காரத்தின் பெண்ணாய் மாறாடே, அவள் வாழ்க்கை காவு சமைச்சு பச்சை பொட்ட நமக்கு துணியாவிக்கின காரணம் எங்கே இங்கே வந்துட்டு பாட்டி அகத்தோட்டு கையங்கள் இஞ்செய்திட்டு கச்சோடம் ஒன்றே ஏதாயாலும் பூவிட்டு வருமானம் ஒக்கே கூட்டம் கரெக்டா இடம் பொட்ட நீ எதினான பொக்கத்தி கையிட்டது. ஆனா அமெரிக்கக்காரன் இட்டதான் அவட பயங்கர தனுப்பான், அதுகொண்டு அவன் கைக்கு தனுப்பேக்காதவ பாட்டி பொக்கத்தி கையிட்டதா. நம்ம அது கண்டிட்டு நம்மளிப்படும் நமக்கு அவன் மதி. அதுகொண்டே ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കേരളത്തിൽ ആകെ ഏത് ടൗണിൽ നോക്കിയാലും രണ്ട് പരസ്യമാണ് കൂടുതൽ. ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം, നമുക്ക് തിരുവനന്തപുരം മൊത്തം ഇലക്ട്രിക് പോസ്റ്റിലാണ്. യു കെയിൽ എൻ്റെ മോനെ യു കെയിൽ വിട്ട് പഠിപ്പിക്കണം. ഓ, അവൻ ആരിഫായി ഔലിയായി. രണ്ടാമത് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യം മൂലക്കൊരു ഓപ്പറേഷന് വേറെ സുഖപ്പെടുത്താം. ഈ രണ്ട് പരസ്യമാണ് കേരളത്തിൽ കൂടുതൽ. അതൊരു ധാരണയാണ്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സതുപദേശം ഏതെന്നറിയുമോ? സതുപദേശം പറയാൻ വേണ്ടി മാത്രം വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ആഹിരത്തിന്റെ സുൽത്താൻമാരാണ്, നിങ്ങൾ ദുനിയാവിന്റെ നിഴലിന്റെ പ്രണയിതാക്കളല്ല. അതേതെന്നറിയുമോ? ലോകത്തോട് വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദുനിയാ മനസ്സിലാക്കിയിട്ട് പോകണം. ഈ ദുനിയാവ് ഈ നിഴല് ഈ ദുനിയാവ് സിജുനുൽ മുഅ്മിനി ഒരു സത്യവിശ്വാസിയുടെ ജയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിഴലുമായിട്ട് ബന്ധപ്പെട്ട് നിഴലിനെ രണ്ട് കാര്യത്തോട് ഉപമിച്ചിട്ട് നബിയങ്ങൾ ഒന്നാമത്താണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് ദുനിയാവൻ. ഈ ഒരൊറ്റ ഹദീസ് മാത്രം പഠിച്ചാൽ മതി ജീവിതത്തിൽ ഒരു മുക്കാൽ ഭാഗം മുത്തക്കിയാവാൻ മതി. പൂർണ്ണമാകട്ടു ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് നിങ്ങൾക്കും അവിടം വരെ എത്താൻ എത്താൻ വലിയ പാടാണ്. അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ ഒരു വലിയ ഹിമ്മത്ത് വേണം. അള്ളാഹു അതൊക്കെ തരട്ടെ. ഒരു സഹാബി മദീനത്തൂടി നടന്നുപോയി, ഒരു സുന്ദരിയായ പെണ്ണ് ൂടെ പോയി. ആ പെണ്ണിനെ അറിയാതെ നോക്കിപ്പോയാല് സഹാബി എന്ന് വെച്ചാൽ ആളുകൾ നോക്കാതിരിക്കരുത്. പെട്ടെന്ന് പടച്ചവനെ പേടി വന്നു, പെട്ടെന്ന് പടച്ചവനെ പേടി വന്നു. ആ പെണ്ണിനെ അറിയാതെ നോക്കി ആഗ്രഹിച്ചു പോയി. പെട്ടെന്ന് പടച്ചവനെ പേടി വന്നു. നേരെ പള്ളിയിലോട്ട് പോയപ്പോ ഖലീഫ അമീർ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാഹു പള്ളിയിലിരിക്കുകയാണ്. പോയി പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീർ മുഅ്മിനീൻ. ആ സമയത്ത് സലാമെന്നായിപ്പം മടക്കിയില്ല. എന്റെ അമീർമുഅ്മിനീൻ സലാമെന്നായിപ്പം മടക്കാത്തതെന്താഹിറത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. പ്രതികാരത്തിന്റെ അടയാളം നിന്റെ മുഖത്താണെങ്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്. സലാം മടക്കിയില്ല. ഉസ്മാനത്തിലാണ് പറഞ്ഞു, വളച്ചിലൊക്കെ ആഗ്രഹത്തിന്റെ ആളുകളാണ്, ഭയങ്കര നിസ്കാര നോമ്പും ഒക്കെ തന്നെ. പക്ഷെ വാലാമത്തുദ്ദീനാഹിനത്തിൽ മുഖത്ത് പച്ച വ്യഭിചാരത്തിന്റെ അടയാളം വിട്ട് കാണാൻ കഴിയും. സഹാബി ഞെട്ടിപ്പോയി.
സംഭവം നടക്കുന്ന റോട്ടിൽ പറയുന്നത് വെച്ച് ഇതാണ് മഹാമാരി, ഇതാണ് മഹാമാരി. പറയണ പള്ളിയിൽ പോയപ്പോ വലിയ നിസ്കാരക്കാരനൊക്കെ വരാമത്ത സിനിമാഹിരത്തിൽ വ്യഭിചാരത്തിനടയാളം മുഖത്ത് കാണുന്നുണ്ട്. ആ സമയത്ത് ഈ സഹാബി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താ ബിൽ മുഅ്മിനീൻ അനസൽ വഹി ബഅദ റസൂലില്ലാഹ്. റസൂലുള്ളാഹി വഫാത്തിന് ശേഷം വഹി വരുന്നുണ്ടോ? എങ്ങനെയാ മുടി വെച്ചത് പെണ്ണിനെ ഞാൻ നോക്കിയ കാര്യം എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? അബീറുൽ മുഅ്മിനീൻ അനസൽ വഹി ബഅദ റസൂലില്ലാഹ്, റസൂലുള്ളാഹിക്ക് ശേഷം വഹി വരുന്നില്ല. ഞാൻ റോട്ടിൽ വെച്ച് കണ്ട കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ അറിയാതൊരു സഹാബി ഹജ്ജിന് പോയി. ഒരു സുന്ദരിയായ പെണ്ണ് ഹജ്ജിന്റെ മസറി ഒരിക്കാൻ നബിയങ്ങനെ അടുക്കൽ വന്നു. അടുത്തൊരു സഹാബി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സഹാബി പെണ്ണിനെ നേരെ നോക്കി, അബീബായ റസൂലുള്ള മസ്തര പറഞ്ഞ കൂടെ സഹാബിയുടെ മുഖത്തോട്ട് ഇട്ടുകൊണ്ട് ഇട്ടു. സഹാബിയുടെ മുഖത്തോട്ട് അങ്ങോട്ട് നോക്കി, റസൂലുള്ള പിടിച്ച് ഇങ്ങോട്ട് ഇട്ടു. അപ്പോ അത്രയും ഒക്കെ നമ്മൾ എത്തണമെങ്കിൽ കണ്ടാലുടനെ ഒരു പച്ച മനുഷ്യനായിട്ട് നമ്മൾ പറയുക, എനിക്ക് നിങ്ങളുടെ മുന്നിൽ വിലായത്തിന്റെ പദവി ഒന്നും വേണ്ട, എനിക്കൊട്ട് മഹാനാവുകയും വേണ്ട, നിൽക്കണ നിൽക്കൊക്കെ നിങ്ങൾ പോയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ട ഉടനെ പടച്ചവൻ ഇതിൻ്റെ ആഹ്ലത്തിന് തടസ്സമാകില്ല എന്ന് ഓർത്തിട്ട് കണ്ണ് വലിക്കാൻ മാത്രമുള്ള ഈമാൻ എനിക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ല. അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു എത്തിച്ചു തരട്ടെ ഇവിടം വരെ. പക്ഷേ ഈ ഹദീത്ത് മാത്രം ഒന്ന് പഠിച്ചാൽ ഒരു 70% മുഅ്മിനാകാൻ പറ്റി, 100% പറ്റും എന്ന് പറയും. അള്ളാഹു നമ്മൾ അവിടെ വരെ എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹുവിനെ എത്തിക്കട്ടെ. അവിടേക്ക് വീണ്ടും കഴിയില്ല, കണ്ടാൽ ഉടനെ ഇതെന്റെ സ്വർഗത്തിന് തടസ്സമാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് പിൻവലിക്കണമെങ്കിൽ അവൻ അവിടം വരെ എത്തും. അത് നാവിന്റെ പ്രസംഗം കൊണ്ട് കഴിയില്ല, അത് കൽവിന്റെ വെളിച്ചം കൊണ്ടേ കഴിയൂ. അള്ളാഹു നാവിന്റെ വളച്ചിൽ കൽവിന്റെ വെളിച്ചമാക്കി അള്ളാഹു തരട്ടെ. അദ്ദുനിയ സിജിനൽ മുഅ്മിൻ, ഈ ദുനിയാവ് നമ്മുടെ ജയിലാണ്. അവിശ്വാസിയുടെ വെടി വെച്ചവൻ സ്വർഗത്തിലാണ്, വെടി കൊണ്ടവൻ ദുനിയാവിന്റെ നരകത്തിലാണ്. പറഞ്ഞു മനസ്സിലായത്? പറഞ്ഞു മനസ്സിലായില്ല? ഈ ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, അവിശ്വാസിയുടെ സ്വർഗമാണ്. അവന് അധികാരികൾ അവൻ്റെ കൂടെയാണ്, പോലീസ് അവൻ്റെ കൂടെയാണ്. അവന് എന്നിട്ട് വെച്ചമായ മനസ്സിലായി, അവന് സ്വർഗം. നമുക്കിപ്പോഴും നരകമാണ്, നമുക്കിതെപ്പോഴും ജയിലാണ്, നമ്മൾ ജയിൽവാസിയാണ്. അള്ളാഹുവിനാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹുവിനാക്കട്ടെ. ഇത് ദുനിയാവിൽ ഈ നിഴലിൽ നമ്മളാരാ? തടവുകൂടിയ ജയിൽവാസിയ. ജയിൽവാസിക്ക് 4 ഗുണങ്ങൾ ഉണ്ടാവും. എത്ര ഗുണം? ജയിൽവാസിക്ക് 4 ഗുണങ്ങളുണ്ട്. ഒരു തടവു പുള്ളിയുടെ 4 ഗുണം സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. പറയട്ടെ, പറയട്ടെ. നിഴലിന്റെ പ്രണയോടെ അവസാനിപ്പിക്കട്ടെ. നിഴലിനെ പ്രണയിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് 4 അടിസ്ഥാന യോഗ്യത ഉണ്ടാവുള്ളൂ. പ്രണയം ഉണ്ട്, എനിക്ക് ആ പെണ്ണിന് ഇഷ്ടം, കെട്ടിച്ചേരാൻ പറയും, പെണ്ണിന് വാപ്പാന്ന് പറയും, പോയി സ്വന്തമായിട്ട് ജോലി ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ നിഴലിനെ സ്നേഹിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് എത്ര ഗുണം ഉണ്ടാവണം? 4. നീ ഇവിടുത്തെ ജയിൽവാസിയാണ്. പൂലപ്പുര സെൻട്രൽ ജയിലിലെ തടവു പുള്ളിയുടെ ഗുണം എന്താ? ചപ്പാത്തി ഉണ്ടാക്കലല്ല, അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിൽക്കലല്ല, ജയിൽവാസിക്കും 4 ഗുണമുണ്ട്. 1, ഇത്താഅത്ത്. അതുകൊണ്ടാണ് നബി തങ്ങൾ ജയിൽവാസിയോട് നമ്മെ ഓർമ്മിച്ചത്, ദുനിയാവിൽ താമസിക്കുന്നവരോട്. 1, ഇത്താഅത്ത്, വഴിപ്പെടുക. ജയിൽവാസി എത്ര വലിയവനാണെങ്കിലും ഇനി സാക്ഷാൽ സ്വർണം കടത്തിയ വയസ്സാണെങ്കിലും ജയിലിൽ പോയാൽ ജയിൽ വാർഡനെ അനുസരിച്ചേ പറ്റൂ. ജയിൽവാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അനുസരിക്കുക. സമയത്ത് പ്ലേറ്റ് മുട്ടും വന്ന് കഴിക്കുക, കുന്താലി എടുത്തു കൊടുത്താൽ വെട്ടുക. അതിപ്പോ കാലിത്തീറ്റയിൽ പോയ ലാലുവായിട്ട് കാര്യമില്ല. ലാലു പ്രസാദിന്റെ ഇനി ജോലി 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്ത ആൾ, 18 വർഷം മുമ്പ് ശിക്ഷ വിധിക്കാൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട ആളാണ് ലാലു പ്രസാദ് യാദവ്. 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടും അയാൾ ശിക്ഷിച്ചത് ഇപ്പോഴാണ്. മസൂദ് അല്ലെ എംപിയുടെ പേരെന്ത? ഇപ്പൊ ജയിലിപ്പോയ എം പി റഷീദ് മസൂദ്, 44-ാമത്തെ വയസ്സിലാണ് അയാൾ കുറ്റം ചെയ്തത്. അയാളെ ശിക്ഷിക്കുന്നത് 85-ാമത്തെ വയസ്സിലാണ്, 41 വർഷത്തിന് ശേഷം. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കണമെങ്കിൽ അയാളുടെ യൗവനത്തിലാണ് അയാൾ ജയിലിൽ കിടക്കേണ്ടത്. ഇനി എല്ലാ ചോലനീരും വെച്ചിട്ട് 41 വർഷം ഇനിയല്ല ചെയ്യേണ്ടത്. ഇതാണ് ദുനിയാവിന്റെ കോടതിയുടെ പരിമിതി. ലാലു പ്രസാദ്
ഭാര്യ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ലാലു പ്രസാദ് ജയിലിൽ കിടക്കണം, അതാണ് നീതി. ഇന്ന് ദുനിയാവിന്റെ കോടതി ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ ലാലുവാണെങ്കിലും ഇപ്പാഴത്ത് വേണം. ജയിൽവാസിയുടെ ഒന്നാമത്തെ ഗുണം എന്താ? ജയിൽവാസിയെ പോലെ ആകണ സഹോദരങ്ങളെ, സഹോദരിമാരെ ഇത്താഴത്ത് വഴിപ്പെടണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ വഴിപ്പെടണം. ആരെയാ വഴിപ്പെടേണ്ടത്? അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നമുക്കും എനിക്കും ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം അള്ളാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക. എന്നാലേ സഹോദരങ്ങളെ ജയിക്കാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ കടലിന്റെ തിരമാലകളുടെ മുകളിലേക്ക് ജീവിക്കാൻ വേണ്ടി വള്ളത്തിന്റെ വിലയൊന്നാതിരിക്കുന്ന ഈ തീരദേശ പ്രവാസികളോട് പറയുകയാണ്, വഴിപ്പെടുക. കടലിന്റെ തിരമാല നിന്റെ കാൽപ്പാടത്തിന്റെ ചുവട്ടിലാണ്. ഈ കടൽ പോലെ നിന്റെ കാൽപ്പാടത്തെ ചുവട്ടിലാ. ബഹുമാനപ്പെട്ട ബഹ്റൈനിലേക്ക് പോവുകയാണ് 3000 സഹാബത്തുമാർ. കടൽ തീരത്തെത്തി, കടല് കിടക്കാൻ കപ്പലില്ല. സഹാബത്ത് ചോദിച്ച അമീറുൽ മുഅ്മിനീൻ, എങ്ങനെയാണ് കടല് കിടക്കുക? നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുതിരയുടെ മുൻകാലെ കടലിൽ അടക്കുക, പിങ്കാല് കടലിന്റെ തീരത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും കണ്ണടക്കുക. എല്ലാവരും കണ്ണടക്കി. സഹോദരങ്ങളെ, കടലിനോട് മല്ലിടുന്നവരെ, കടലിനോട് മല്ലിടുന്നവരെ, കടലിന്റെ തിരമാലകളോട് ജീവിക്കാൻ പാടുപെടുന്നവരെ, നിവാസികളെ, കടൽ തിരമാല നിന്റെ മരലിന്റെ താഴെ അനുസരണയോടൊന്നിട്ടുണ്ടറിയോ? ഇത്താഴ്ചുണ്ടായാൽ എല്ലാവരും കണ്ണടച്ചു. ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് ഒറ്റതിക്കുകയല്ലി, സഹാബത്തിനോട് പറഞ്ഞ് കണ്ണു തുറന്നുകൊള്ളുക. ഞങ്ങളുടെ കണ്ണു തുറന്നു നോക്കിയപ്പോ ഞങ്ങളുടെ കുതിരകള് ബഹ്റൈനിലെത്തിയിരുന്നു.